നശിച്ചുപോയ വഴിയോര കുരിശുകൾ പുനഃസ്ഥാപിച്ച് ഫ്രാൻസിലെ ക്രിസ്തീയ പാരമ്പര്യം വീണ്ടെടുത്തുകൊണ്ട് അവിടുത്തെ യുവജനങ്ങൾ. ഫ്രാൻസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേവാലയങ്ങളുടെയും ചാപ്പലുകളുടെയും കീഴിൽ വഴിയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നശിച്ചുപോയ കുരിശുകൾ പുനഃസ്ഥാപിക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യുവജനങ്ങൾ മുന്നോട്ട് വരുന്നു. 1987 ആരംഭിച്ച SOS കാൽവിയേഴ്സ് എന്ന സംഘടനയാണ് കുരിശുകൾ പുനഃസ്ഥാപിക്കുന്ന ദൗത്യത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. 2015 വിശ്വാസത്തെയും പാരമ്പര്യത്തെയും സ്നേഹിക്കുന്നവരെന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു കൂട്ടം യുവജനങ്ങൾ സംഘടനയിൽ അംഗങ്ങളായതിനെ തുടർന്നാണ് SOS കാൽവിയേഴ്സ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത്. തടിയുടെ വ്യാപാരം നടത്തിവരുന്ന പോഴാമി എന്ന ആളുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഇവർ പ്രവർത്തിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിൽ സംഘടനയെപ്പറ്റി അറിഞ്ഞ് നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗഭാക്കാക്കാൻ മുന്നോട്ട് വരുന്നു. ബാബറ്റിസ് മാർക്കസ് എന്നൊരു യൂട്യൂബ് താരം SOS കാൽവിയേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനിടയായത് വലിയൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു. അധിനിവേശ നിലപാടുമായുള്ള കുടിയേറ്റത്തെ തുടർന്ന് തീവ്രവാദ ആക്രമണത്തെയും അരക്ഷിതാവസ്ഥയും കൊണ്ട് പ്രതിസന്ധിയിലായ ഫ്രാൻസിൽ ക്രിസ്തീയത്വത്തിൻ്റെ ഈ നിലപാടിന് വലിയൊരു സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 15 പേരുണ്ടായ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ 800 പേർ അംഗങ്ങളായുണ്ട്.